ഓരോ ദിവസങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വീട്ടിലെ അവസ്ഥ. കുട്ടിയും പൂച്ചയും എല്ലാം കൂടെ ഭയങ്കര കളിയും തമാശയും വികൃതിയൊക്കെയാണ്. സ്കൂളുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ പൂച്ചക്കുട്ടി മിക്കവാറും പകലൊക്കെ ഉറക്കമായിരിക്കും ഒരു ഭാഗത്ത് കിടന്നിട്ട്. ഇപ്പം ഇത് മടിയിൽ കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ്. ഞാനിന്നൊരു നഴ്സറിയിൽ പോയിരുന്നു കുറച്ച് പഴച്ചെടികളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കണ്ട് കുറച്ച് പൂച്ചെടികളും കാണാൻ നല്ല ഭംഗിയുള്ള കുറച്ച് പ്ലാന്റ്സൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് വീഡിയോസ് എടുത്താണ്. അപ്പം അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ കാണാൻ വേണ്ടിയിട്ട്. അവർക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒക്കെ ഫ്ലവറിങ് പ്ലാന്റ്സ് കുറേ ഉണ്ട്. ഒന്നിൻ്റെയും പേര് വിശദമായിട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല. അതൊക്കെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പ്രധാനമായിട്ടും അബിയുടെ ഒരു തൈ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് അബിയുടെ ഹോം ഗ്രൗണ്ടിൻ്റെ ഒരു തൈ വാങ്ങിച്ചു. ഞാൻ വാങ്ങിയത് 550 രൂപയ്ക്കാണ് കേട്ടോ. ഈ കാണുന്ന തൈകൾ അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഞാനൊരു അബിയുടെ തൈ, പിന്നെ ഒരു സീതപ്പഴം, ഒരു നാടൻ പേര, പിന്നെ ഒരു സ്ട്രോബെറിയുടെ തൈ കൂടെ വാങ്ങിയിട്ട് പോന്നു. സ്ട്രോബെറി നമ്മുടെ നാട്ടിലുണ്ടാവും എനിക്ക് സംശയമുണ്ടായിരുന്നു. അവിടെ വാങ്ങാൻ വന്നൊരു ചേച്ചി പറഞ്ഞു ഞാൻ നട്ടിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒരെണ്ണം വാങ്ങി. അങ്ങനെ ഇതെല്ലാം കൂടെ വാങ്ങി ഞാൻ തിരിച്ചു പോന്നു. കൊണ്ടുവന്ന് അതൊക്കെ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് ഒക്കെ നടലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഈ പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നല്ല വിശപ്പ്, ദോശമാവുണ്ടായിരുന്നു, ചട്നിയും. ഞാനും മോനും നല്ലൊരു ചായയൊക്കെ ഉണ്ടാക്കി കഴിച്ച് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ടായിരുന്നത്. കുറേ അധികം പഴച്ചെടികൾ ഈ വർഷം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.